അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്തിന്റെ പേരിൽ അതല്ലാതെ വേറെ എന്തുണ്ട് ഇവിടെ? നമ്മളെ എല്ലാ അഹിൽ സുന്നത്ത് വൽ ജമാഅത്തിന്റെ അടിസ്ഥാനം തന്നെ അതല്ലേ? അഹിൽ സുന്നത്ത് വൽ ജമാഅ എന്ന് പറഞ്ഞാൽ എന്തെന്നാ മനസ്സിലാക്കിയത്? സുന്നത്ത് റസൂലില്ലാഹി വ ജമാഅത്തി സഹാബ, അള്ളാഹുവിന്റെ റസൂലിന്റെ നടപടി, ജമാഅത്താകുന്ന സഹാബത്ത്, ജമാഅത്താകുന്ന സഹാബത്ത് അവരെ അള്ളാഹു അവരെ തൊട്ടും അവർ അല്ലാതെ തൊട്ടും തൃപ്തിപ്പെട്ട കക്ഷികൾ. അള്ളാഹു പറയുന്നു, അള്ളാഹുവിന്റെ ചെറിയ പൊരുത്തം ഏറ്റവും വണ്ണമായ അമൃതാണ്. അപ്പോൾ അതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ്. ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ടില്ല നമ്മളൊന്നും. പിന്നെ നമ്മളിൽ ചില കൂട്ടരെ പല ആവശ്യവും പലതും പറയും, അതൊന്നുമല്ല. ഇൽമിന്റെ ശുക്കമെന്ത് നബിയെ പറ്റി? തങ്ങൾ മനുഷ്യനാണ്, ഇലാഹല്ലേ. അങ്ങനെ ഒരുപാട് പറയാനുള്ള സമതലങ്ങളിൽ റസൂലിന്റെ മഹിബീങ്ങളായ ആഷിഖുകൾക്ക് എത്രയോ കൊല്ലം വിവാദത്തെ ആളുകളെക്കാൾ ശ്രദ്ധാണ് അള്ളാഹു എടുക്കുന്നത്. ആ മഹബത്ത്, റസൂലിനോടുള്ള മഹബത്ത് തൊള്ളുകൊണ്ട് പറയാനല്ല, നമ്മൾ എല്ലാ പ്രവൃത്തിയിലും അത് കാണണം. അങ്ങനെ അള്ളാഹു പൂർണ്ണമായ മഹബത്ത് വെക്കുന്ന കക്ഷികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയും നമ്മളെ സന്താനപരങ്ങളിൽ ഖിയാമം വരെ വരുന്നവരെയും അള്ളാഹു ആക്കി തരണ്ടേ. ദീൻ അതാണ്. ദീൻ എന്ന് പറഞ്ഞിട്ട് എഴുതില്ലാക്കുന്ന സാധനമൊന്നുമല്ല. അതേ അവസരത്തിൽ റസൂലിനെ കുറ്റം പറയുന്ന ലോകത്തുണ്ട്. ആ കുറ്റം പറയുന്നവർ റസൂൽ എന്തെങ്കിലും ആക്കിയിട്ടുണ്ടോ? ഒന്നും ചെയ്തില്ല. കുറ്റം പറയുന്ന മാത്രമല്ലോ, റസൂലിനെ കൊല്ലാൻ വേണ്ടി വന്നാലും കൂടി എന്താക്കി റസൂല് ജീവിക്കല്ലേ ചെയ്തത്? അപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം, നബിന്റെ സ്വഭാവം എന്തെന്ന് ആയിഷയോട് ചോദിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹാ ബീവിയോട് ചോദിച്ചപ്പോൾ സ്വഭാവം ഖുർആനാണ്. അപ്പൊ ആ ഖുർആനിൽ തന്നെ പറഞ്ഞ എന്താ, ഏത് നബിമാരും, ഏത് ഈ ലോകത്ത് വന്ന നബിമാരും, അതിന്റെ അവസാനത്തെ നബി നബിയാണെങ്കിലും അതിന്റെ അവര് കിടക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ തന്നെയാണ്.